റഹ്മാനായറബിൻ്റെ കോടതിയിലാണ് വിചാരണ ഒരു ദുന്യാവിൻ്റെ കോടതിയല്ല ഇവിടെ ഏത് തെമ്മാടിക്കും പണമുണ്ടോ അവന് രക്ഷപ്പെടാൻ സാധിക്കും ഏത് നിരപരാധിയേയും ജയിലിലടക്കാൻ സാധിച്ചേക്കും ഏത് വിധത്തിലുള്ള ആളുകളോടും അനീതിയും അക്രമവും ഒക്കെ കാണിക്കാൻ കഴിയും അധികാരത്തിൻ്റെ തണ്ടുണ്ടെങ്കിൽ പണത്തിൻ്റെ പിൻബലമുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്വാധീനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആരോടും എന്തും ആർക്കും ചെയ്യാമല്ലോ വിശ്വാസികൾക്കെതിരെ കുപ്രചരണങ്ങൾ നടത്താൻ അവർക്ക് കഴിയും അവരുടേതായ ആരാധനാ സ്വാതന്ത്ര്യത്തെ തടയുന്ന വിധത്തിൽ അവരുടെ കാശുകൊണ്ട് അവര് കെട്ടി ഉണ്ടാക്കിയ പള്ളികളെ അത് പൂട്ടിയിടാനും അവരെ കൊണ്ട് സാധിക്കും അതൊക്കെ ദുന്യാവിൽ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ആഹ്റമെന്നൊരു കോടതി വരാനുണ്ട് അത് ചിന്തിക്കാതെ മറന്നുകൊണ്ട് ജീവിക്കുകയാണ് ആളുകൾ അക്കോടതിയുടെ പ്രത്യേകത വിശുദ്ധ കുറു യാൻ പറയുന്നുണ്ട് യൗമലായം ഫഴു സലീം അവിടെ സമ്പത്ത് ഉപകാരപ്പെടില്ല അവിടെ സ്വാധീനങ്ങൾ ഉപകാരപ്പെടില്ല വലിയ മക്കളുണ്ട് എന്ന മേനി അവിടെ നടക്കൂല ഒരാളുടെയും ശെഫാഴത്തവിടെ ആ നിലക്കുള്ള ഒരു ദുസ്വാധീനമൊന്നും അവിടെ നടപ്പില്ല ഏതെങ്കിലും വിധത്തിലുള്ള പണം നൽകിക്കൊണ്ട് ദുന്യാവിലെ എന്തും തരാം അവനെയൊന്ന് ഒതുക്കാമോ അവനെയൊന്ന് കൊല്ലാമോ അവനെയൊന്ന് നശിപ്പിക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ദുന്യാവിലാണ് അതവസാനിച്ചു കഴിയും ലോകത്തിൻ്റെ നാശത്തോടു കൂടി അതേ അവസരത്തിൽ പരലോക കോടതി അങ്ങനെയൊന്നുമല്ല അവിടെ ബാപ്പയും മോനും തമ്മിൽ പോലും കണ്ടാൽ പോലും എനിക്കെൻ്റെ ബാപ്പയ വേണ്ട ഉമ്മയ വേണ്ട തുടങ്ങിയിട്ടുള്ള ഓരോരുത്തരും അവരവരുടെ ശരീരത്തിൻ്റെ മോക്ഷം എങ്ങനെ എന്ന് ആലോചിച്ചു കൊണ്ട് ബേജാറാകുന്ന ലോകമാണ് അവിടെ രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യം എന്താണ് പണമല്ല സ്വാധീനമല്ല നമ്മുടെ ഈമാനാകുന്ന വലിയ സമ്പത്താണ് അതുണ്ടോ നമുക്കെന്നാണ് ഇവിടെ കൂടിയ ഈ ശബ്ദം ശ്രവിക്കുന്ന ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടത് എനിക്കെൻ്റെ റബ്ബനോട് പറഞ്ഞ കാര്യം അനുസരിക്കാൻ ഞാൻ സന്നദ്ധനാണ് വിശ്വാസികളെ നിങ്ങൾ നാളെക്ക് വേണ്ടി എന്തൊരുക്കി എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണേ അല്ല എൻ്റെ ഓർഡർ ആ ഓർഡറിനോട് വന്ന അനുസരണ കാണിക്കുമ്പോൾ എന്താണ് നാളെക്ക് വേണ്ടി ഞാൻ ഒരുക്കേണ്ടത് എന്താ എൻ്റെ കൈ മുതലായിട്ടുള്ളത് അതാണ് അല്ലിമാനുബില്ലാ റഹ്മാനായ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസം ആ അള്ളാഹുവിൻ്റെ റസൂലിനുള്ള വിശ്വാസം അവിടുത്തെ മലക്കുകളിലുള്ള വിശ്വാസം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം ആഹ്റത്തിലെ സംബന്ധിച്ചുള്ള വിശ്വാസം ഇതൊക്കെ നമുക്ക് പരിചയപ്പെടുത്താൻ ലോകത്ത് വന്ന ഭാരഥന്മാരായ പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസം അന്യനാളും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം എൻ്റെ റബ്ബിൻ്റെ തീരുമാനത്തിനപ്പുറം ഇവിടെ ഒന്നും നടത്താനോ നടക്കാനോ പോകുന്നില്ല എന്ന എൻ്റെ അടിയുറച്ച കഥാകതിരിലുള്ള വിശ്വാസവുമടക്കം എല്ലാം ഞാൻ അങ്ങ് ശരിപ്പെടുത്തി വച്ചിട്ടുണ്ടോ ഇതാ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്